അധ്യായം 69. സൂറത്തുൽ ഹാഖ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം അൽ ഹാഖ, യഥാർത്ഥ സംഭവം. അൽ ഹാഖ, ആ യഥാർത്ഥ സംഭവം. വചനം 2. വാക്കർത്ഥം മൽ ഹാഖ, എന്താണ് യഥാർത്ഥ സംഭവം. മൽ ഹാഖ, യഥാർത്ഥ സംഭവം എന്നാൽ എന്താണ്. വചനം 3. വമാ അദ്റാക, നിനക്ക് അറിവ് നൽകിയതെന്ത്, അഥവാ എന്തറിയാം. മൽ ഹാഖ, യഥാർത്ഥ സംഭവം എന്താണെന്ന്. വമാ അദ്റാക മൽ ഹാഖ, യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്കെന്തറിയാം. 1 മുതൽ 3 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഖിയാമത്ത് നാളാണ് അൽ ഹാഖ അഥവാ യഥാർത്ഥ സംഭവം കൊണ്ട് വിവക്ഷ. യഥാർത്ഥമായി സംഭവിക്കുന്നതും വിചാരണ, പ്രതിഫലം മുതലായ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായിത്തീരുന്നതുമായ ദിവസമാണല്ലോ ഖിയാമത്തുനാൾ. അതിൻ്റെ ഗൗരവത്തെയും പ്രാധാന്യത്തെയും കുറിക്കുന്ന വേറെയും പല പേരുകളിൽ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചു കാണാം. അവയിൽ ഒന്നു തന്നെയാണ് അടുത്ത 4 വചനത്തിലും കാണുന്നത്. ഈ പ്രാരംഭ വചനങ്ങളിൽ ആ മഹാദിനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം 12 വരെയുള്ള വചനങ്ങളിൽ അതിനെ നിഷേധിച്ചിരുന്ന ചില സമുദായങ്ങൾക്ക് നേരിട്ട ദൈവിക ശിക്ഷകളെ ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് 13 മുതൽ 37 വരെ വചനങ്ങളിൽ ആ ദിനത്തിലുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അനന്തരം ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവുമാണ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും കാതലായ വശങ്ങൾ. അറബികൾ പൊതുവിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നുവെങ്കിലും ശിർക്കുപരമായ അന്ധവിശ്വാസങ്ങൾ കലർന്നതായിരുന്നു ആ വിശ്വാസം. പരലോകത്തിലും പുനരുത്ഥാനത്തിലും അവർ വിശ്വസിച്ചിരുന്നതുമില്ല. അതുകൊണ്ടാണ് മക്കി സൂറത്തുകളിൽ പ്രധാനമായും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും മരണാനന്തര കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചു കാണുന്നത്. വചനം 4. വാക്കർത്ഥം കദ്ദബത്, വ്യാജമാക്കി. തമൂദു, തമൂദ് ഗോത്രം. വആദുൻ, ആദും. ബിൽഖാരിഅ, മുട്ടുന്ന അഥവാ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ. കദ്ദബത് തമൂദു വആദുൻ ബിൽഖാരിഅ, തമൂദ് ഗോത്രവും ആദ് ഗോത്രവും ആ ഞെട്ടിക്കുന്ന ഭയങ്കര സംഭവത്തെ വ്യാജമാക്കി. വചനം 5. വാക്കർത്ഥം ഫഅമ്മ സമൂദു, എന്നാൽ സമൂദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിത്താഗിയ, അതിരുകവിഞ്ഞ സംഭവം കൊണ്ട്. فأما ثمود فأهلكوا بالطاغية, എന്നാൽ തമൂദ് ഗോത്രമാകട്ടെ ആ അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. വചനം 6. വാക്കർത്ഥം വഅമ്മ ആദുൻ, എന്നാൽ ആദാകട്ടെ. ഫഉഹ്ലിക്കു, അവർ നശിപ്പിക്കപ്പെട്ടു. ബിരീഹിൻ, ഒരു കാറ്റുകൊണ്ട്. സ്വർസ്വറിൻ, ശരശരയുള്ള അഥവാ ഇരമ്പി വീശുന്ന.
അതിശൈത്യമായ ഉഗ്രമായ, ആതിയത്തിൻ ഉഗ്രമായ ഊക്കേറിയ അതിരുകവിഞ്ഞ. ആദുഗോത്രമോ ഊക്കേറിയ അഥവാ ശരശരയുള്ള ഉഗ്രമായ ഒരു കാറ്റുകൊണ്ടും നശിപ്പിക്കപ്പെട്ടു. വചനം 7, വാക്കർത്ഥം സഹറഹ, അതിനെ അവൻ കീഴ്പ്പെടുത്തി അഥവാ നിയോഗിച്ചു. അലൈഹിം, അവരിൽ സബഅലയാലിൻ, 7 രാത്രി, വസമാനിയത അയ്യാമിൻ, 8 ദിനവും അഥവാ പകലും. ഹുസൂമൻ, തുടർച്ചയായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിലയിൽ. ഫതറാ, അപ്പോൾ നിനക്ക് കാണാം. അൽ ഖൗമ, ജനതയെ. ഫീഹ, അതിൽ അഥവാ കാറ്റിൽ. അവയിൽ അഥവാ ദിനരാത്രങ്ങളിൽ. സ്വർആ, വീഴ്ത്തപ്പെട്ട വീണുകിടക്കുന്നവരായി. കഅന്നഹും, അവരാണെന്ന പോലെ. അഇജാസ്, തടികൾ, മുരടുകൾ. നഹ്ലിൻ, ഈത്തപ്പനയുടെ. ഖാവിയത്തിൻ, കടപുഴങ്ങി വീണ. سخرها عليهم سبع ليال وثمانية أيام حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية. ഏഴ് രാത്രിയും എട്ടു പകലും തുടർച്ചയായി അവരിൽ അതിനെ അവൻ അഥവാ അല്ലാഹു നിയോഗിച്ചു. അപ്പോൾ ആ ജനതയെ കടപുഴകി വീണ ഈത്തത്തടികളെന്ന പോലെ അതിൽ വീണുകിടക്കുന്നവരായി നിനക്ക് കാണാമായിരുന്നു. വചനം 8, വാക്കർത്ഥം ഫഹൽ തറ, അപ്പോൾ ഇനി നീ കാണുന്നുവോ. ലഹും, അവർക്ക്. മിൻ ബാഖിയ, വല്ല അവശിഷ്ടവും ശേഷിപ്പും. ഫഹൽ തറ ലഹും മിൻ ബാഖിയ, ഇനി അവർക്ക് വല്ല അവശിഷ്ടവും നീ കാണുന്നുവോ. ഇല്ല, ഒന്നുമില്ല. 4 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. പെട്ടെന്ന് ഊക്കോടെ വന്ന് ആഞ്ഞുമുട്ടി ഞെട്ടിപ്പിക്കുന്ന ഭയങ്കര സംഭവം എന്നത്രേ അൽ ഖാരിഅ കൊണ്ട് വിവക്ഷ. ഇതും ഖിയാമത്ത് നാളിൻ്റെ ഒരു നാമവിശേഷണമാകുന്നു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരു ഘോര ശബ്ദം അഥവാ അസ്വൈഹ മുഖേനയായിരുന്നുവെന്ന് 11-ാം അധ്യായത്തിലെ 67 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണിവിടെ അത്വാഗിയ, അതിരു കവിഞ്ഞ സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിൻ്റെ ശിക്ഷയെപ്പറ്റി അള്ളാഹു തന്നെ ഇവിടെ വിവരിച്ചു പറഞ്ഞിരിക്കുന്നുവല്ലോ. വചനം 9, വാക്കർത്ഥം വജാ ഫിർഔനു, ഫിർഔനും വന്നു. വമൻ ഖബ്ലഹു, അവൻ്റെ മുമ്പുള്ളവരും. വൽ മുഅത്തഫികാതു, അടിമേലെ അഥവാ തലക്കീഴായി മറിഞ്ഞവയും. ബിൽ ഖാതിഅ, പിഴച്ചത്, പിഴച്ച പ്രവൃത്തി കൊണ്ട്. وَجَاءَ فِرْعَوْنُ وَمَنْ قَبْلَهُ وَالْمُؤْتَفِكَاتُ بِالْخَاطِئَةِ. ഫിർഔനും അവന്റെ മുമ്പുള്ളവരും അടിമേലായി മറിഞ്ഞ രാജ്യങ്ങളും അഥവാ രാജ്യക്കാരും പിഴച്ച പ്രവർത്തനവുമായി വന്നു. വചനം 10, വാക്കർത്ഥം ഫഅസൗ, എന്നിട്ടവർ അനുസരണക്കേട് കാട്ടി. റസൂല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ റസൂലിന്. ഫഅഖദഹും, അപ്പോൾ അവൻ അവരെ പിടിച്ചു. അഖദഥൻ, ഒരു പിടുത്തം. റാബിയ, കവിഞ്ഞ, മുന്തിയ അഥവാ ശക്തമായ. ഫഅസൗ റസൂല റബ്ബിഹിം ഫഅഖദഹും അഖദത റാബിയ. അങ്ങനെ അവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ റസൂലിനോട് അനുസരണക്കേട് പ്രവർത്തിച്ചു. അപ്പോൾ
അവൻ അഥവാ രക്ഷിതാവ് അവരെ കവിഞ്ഞതായ ഒരു പിടുത്തം പിടിച്ചു അഥവാ ശിക്ഷിച്ചു. വചനം 11 വാക്കർത്ഥം: ഇന്ന, നിശ്ചയമായും നാം, ലമ്മാ തഗ, അതിരു കവിഞ്ഞപ്പോൾ, അൽമാഉ, വെള്ളം, ഹമൽനാക്കും, നിങ്ങളെ നാം വഹിച്ചു അഥവാ കയറ്റി, ഫിൽ ജാരിയ, കപ്പലിൽ, പത്തേമാരിയിൽ, നിശ്ചയമായും വെള്ളം അതിരു കവിഞ്ഞ അവസരത്തിൽ നിങ്ങളെ നാം കപ്പലിൽ കയറ്റി രക്ഷിച്ചു. വചനം 12 വാക്കർത്ഥം: ലിനജ്അലഹാ ലക്കും, അവയെ നിങ്ങൾക്ക് നാം ആക്കാൻ വേണ്ടി, തദ്കിറത്തൻ, ഒരു സ്മരണ ഉപദേശം, വതഈഹ, അവയെ പഠിക്കുവാനും അഥവാ ഗ്രഹിക്കുവാനും, ഉദ്നുൻ, കാതുകൾ, ചെവികൾ, വാഇയ, പഠിക്കുന്ന, ലിനജ്അലഹ ലക്കും തദ്കിറത വതഈഹ ഉദ്നുൻ വാഇയ, നിങ്ങൾക്ക് അവയെ ഒരു സ്മരണയാക്കുവാനും പഠിച്ചു ഗ്രഹിക്കുന്ന കാതുകൾക്കവ പഠിച്ചു ഗ്രഹിക്കാനും വേണ്ടിയത്രേ അതെല്ലാം. 9 മുതൽ 12 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ സംഭവങ്ങളെല്ലാം ഇതിനു മുമ്പ് പല സൂറത്തുകളിലായി ഒന്നിലധികം തവണ നാം വായിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ അതെല്ലാം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് അല്ലാഹു ചെയ്യുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയവരെ ഉദ്ദേശിച്ചാണ് നാം നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിച്ചുവെന്ന് പറഞ്ഞത്. അന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ടവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നുള്ള ഈ ജനത. അധ്യായം 37 വചനം 77: ഇവരുടെ പിതാക്കൾ അന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണല്ലോ ഇവർ ഇന്ന് ജീവിക്കുന്നത്. 11 വചനം ഈ അനുഗ്രഹം അനുസ്മരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഖിയാമത്തു നാളിനെയും അതിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെയും നിഷേധിച്ച മേൽ ചൂണ്ടിക്കാട്ടിയ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ ഇവിടെ എടുത്തുകാട്ടുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് 12 വചനത്തിൽ വ്യക്തമാക്കുന്നു. അതെ, ജനങ്ങൾ ഓർമ്മിക്കുവാനും പാഠം പഠിക്കുവാനും തന്നെ. വചനം 13 വാക്കർത്ഥം: ഫഇദാ നുഫിഖ, എന്നാൽ ഊതപ്പെട്ടാൽ, ഫിസ്സൂരി, കാഹളത്തിൽ, കൊമ്പിൽ, നഫ്ഖത്തുൻ വാഹിദ, ഒരൊറ്റ ഊത്ത്, ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖത്തുൻ വാഹിദ, എന്നാൽ കാഹളത്തിൽ ഒരൊറ്റ ഊത്ത് ഊതപ്പെട്ടാൽ. വചനം 14 വാക്കർത്ഥം: വഹുമിലത്തി, പൊക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും, അൽ അർദു, ഭൂമി, വൽ ജിബാലു, മലകളും പർവ്വതങ്ങളും, ഫദുക്കത്ത, എന്നിട്ട് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ, നിരത്തപ്പെട്ടാൽ, ദക്കതം വാഹിദ, ഒറ്റ ഇടിച്ചു തകർക്കൽ. وَحُمِلَتِ الْأَرْضُ وَالْجِبَالُ فَدُكَّتَا دَكَّةً وَاحِدَةً, ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും എന്നിട്ട് അവ ഒരു ഇടിച്ചു തകർക്കൽ തകർക്കപ്പെടുകയും ചെയ്താൽ. വചനം 15 വാക്കർത്ഥം: ഫയൗമഇദിൻ, അപ്പോൾ ആ ദിവസം, വഖഅത്തി, സംഭവിക്കുകയുണ്ടായി, സംഭവിക്കുകയായി, അൽ വാഖിഅ, ആ സംഭവം, ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ, അപ്പോൾ അന്ന് ആ സംഭവം സംഭവിക്കുകയായി. വചനം 16 വാക്കർത്ഥം: വൻശക്കത്തി, പൊട്ടിപ്പിളരുകയും ചെയ്യും, അസ്സമാഉ, ആകാശം, ഫ
ഫഹിയ, എന്നിട്ടത് യൗമ ഇദിൻ, അന്നത്തെ ദിവസം, വാഹിയ, ദുർബലമായതായിരിക്കും. وَانشَقَّتِ السَّمَاءُ فَهِيَ يَوْمَئِذٍ وَاهِيَةٌ. ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും, എന്നിട്ടത് അന്ന് കുഴഞ്ഞ് ദുർബലമായതായിരിക്കും. വചനം 17. വാക്കർത്ഥം: വൽമലക്കു, മലക്കുകൾ, അലാ അർജാഇഹ, അതിൻ്റെ നാനാഭാഗങ്ങളിലുണ്ടായിരിക്കും. വയഹ്മിലു, വഹിക്കുന്നതാണ്, അർഷ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അർഷ്, ഫൗക്കഹും, അവരുടെ മീതെ, യൗമ ഇദിൻ, ആ ദിവസം, സമാനിയ, എട്ട് കൂട്ടർ, എട്ടാൾ. وَالْمَلَكُ عَلَىٰ أَرْجَائِهَا وَيَحْمِلُ عَرْشَ رَبِّكَ فَوْقَهُمْ يَوْمَئِذٍ ثَمَانِيَةٌ. മലക്കുകൾ അതിൻ്റെ നാനാഭാഗങ്ങളിലുമുണ്ടായിരിക്കും. നിന്റെ റബ്ബിൻ്റെ അർഷ് അഥവാ സിംഹാസനം അന്ന് അവരുടെ മീതയായി എട്ട് കൂട്ടർ വഹിക്കുന്നതുമാണ്. വചനം 18. വാക്കർത്ഥം: യൗമ ഇദിൻ, ആ ദിവസം, തുഅറദൂന, നിങ്ങൾ കാണിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും, ലാ തഖ്ഫ, മറഞ്ഞുപോവുകയില്ല, രഹസ്യമാവുകയില്ല, ഒളിഞ്ഞു പോവുകയില്ല, മിങ്കും, നിങ്ങളിൽ നിന്ന്, ഖാഫിയ, ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായതും. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, അന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കപ്പെടുന്നതാണ് അഥവാ ഹാജരാക്കപ്പെടുന്നതാണ്. രഹസ്യമായി മറഞ്ഞുകിടക്കുന്ന ഒരു കാര്യവും അന്ന് നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. വചനം 13 മുതൽ 18 വരെയുള്ളതിൻ്റെ വിശദീകരണം. ആദ്യത്തെ വചനങ്ങളിൽ ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തെക്കുറിച്ചുമാണ് പറയുന്നത്. സൂറത്തുൽ ഫജറിൽ: ഇദാ ദുക്കത്തിൽ അർദു ദക്കൻ ദക്ക, വജാഅ റബ്ബുക വൽ മലക്കു സ്വഫൻ സ്വഫ, ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് പ്രസ്താവിച്ചതും ഇതേ അവസരത്തെക്കുറിച്ച് തന്നെയാകുന്നു. താഴെ സൂറത്തുകളിൽ ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങളെപ്പറ്റി കൂടുതൽ പ്രസ്താവിച്ചു കാണാം. അന്ന് അർഷാകുന്ന സിംഹാസനം വഹിക്കുന്നത് എട്ട് കൂട്ടരായിരിക്കും എന്നു പറഞ്ഞതിൻ്റെ വിശദീകരണവും അതിൽ അടങ്ങിയ രഹസ്യവും നമുക്കറിയുന്നതല്ല. അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞു തന്നതിൽ കവിഞ്ഞ് നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അനുമാനിക്കുവാൻ നിവൃത്തിയില്ല. ഏതായാലും ആ സന്ദർഭത്തിൻ്റെ ഗൗരവാവസ്ഥയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത്. എട്ടുകൂട്ടർ അഥവാ സമാനിയ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം എട്ടു മലക്കുകൾ എന്നാണെന്നും അതല്ല എട്ടു സംഘം മലക്കുകൾ എന്നാണെന്നും വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. സ്ഥലകാലങ്ങളിൽ നിന്നും സൃഷ്ടികളുമായുള്ള എല്ലാവിധ സാദൃശ്യങ്ങളിൽ നിന്നും പരിശുദ്ധനാണല്ലോ അല്ലാഹു. അതുകൊണ്ട് നമ്മുടെ ഐഹിക കോടതികളെപ്പറ്റി നാം വിഭാവനം ചെയ്യുന്നതുപോലെയുള്ള യാതൊരു വിഭാവനയും ലോകസൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മഹാകോടതിയെപ്പറ്റി നാം വിഭാവനം ചെയ്തുകൂടാത്തതാകുന്നു. അപ്പോൾ അവൻ്റെ അർഷിനെ സംബന്ധിച്ചും അത് മലക്കുകൾ വഹിക്കുന്നതിനെ സംബന്ധിച്ചുമെല്ലാം അത് ഇന്നിന്ന പ്രകാരത്തിലായിരിക്കുമെന്ന് നിർണയിച്ചു രൂപപ്പെടുത്തുവാൻ നമുക്ക് പാടില്ല.
നമുക്കതിനുള്ള കഴിവുമില്ല. വചനം 19. വാക്കർത്ഥം: ഫഅമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ. ഊത്തിയ കിതാബഹു, അവൻ അവൻ്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ട. ബിയമീനിഹി, അവൻ്റെ വലങ്കയ്യിൽ. ഫയഖൂലു, അവൻ പറയും. ഹാ ഉമു, ഇദാ എടുക്കുവീൻ. ഇഖ്റഉ, വായിക്കുവീൻ. കിതാബിയ, എൻ്റെ ഗ്രന്ഥം. فَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِيَمِينِهِ فَيَقُولُ هَا أُمُ قُرَأُوا كِتَابِيَهُ. എന്നാൽ അപ്പോൾ ഏതൊരുവന് അവൻ്റെ ഗ്രന്ഥം അഥവാ കർമ്മരേഖ തൻ്റെ വലങ്കയ്യിൽ കൊടുക്കപ്പെട്ടുവോ, അവൻ പറയും, ഇതാ എടുത്തുകൊള്ളുവീൻ, എൻ്റെ ഗ്രന്ഥം വായിക്കുവീൻ. വചനം 20. വാക്കർത്ഥം: ഇന്നീ ലനന്തു, നിശ്ചയമായും ഞാൻ ധരിച്ചു, വിചാരിച്ചിരിക്കുന്നു. അന്നീ മുലാഖിൻ, ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന്, ഞാൻ നേരിടുന്നവനാണെന്ന്. ഹിസാബിയ, എൻ്റെ വിചാരണയെ. إِنِّي ظَنَنْتُ أَنِّي مُلَاقٍ حِسَابِيَهُ. നിശ്ചയമായും എൻ്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരിക്കുന്നു. വചനം 21. വാക്കർത്ഥം: ഫഹുവ, അങ്ങനെ അവൻ. ഫീ ഈഷത്തിൻ, ജീവിതത്തിൽ ആയിരിക്കും. റാദിയ, തൃപ്തികരമായ. ഫഹുവ ഫീ ഈഷത്തിർ റാദിയ, അങ്ങനെ അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. വചനം 22. വാക്കർത്ഥം: ഫീ ജന്നത്തിൻ, അതായത് സ്വർഗത്തിൽ. ആലിയ, ഉന്നതമായ, മേലായ. ഫീ ജന്നത്തിൻ ആലിയ, അതായത് ഉന്നതമായ സ്വർഗത്തിൽ. വചനം 23. വാക്കർത്ഥം: ഖുതൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ, പഴക്കുലകൾ. ദാനിയ, അടുത്തവയായിരിക്കും, താണുവരുന്നവയായിരിക്കും. ഖുതൂഫുഹ ദാനിയ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ താണ് അടുത്തുവരുന്നവയാകുന്നു. വചനം 24. വാക്കർത്ഥം: കുലു, തിന്നുകൊള്ളുവീൻ. വഷ്റബു, കുടിക്കുകയും ചെയ്യുവീൻ. ഹനീഅൻ, ആനന്ദകരമായി, മംഗളമായി. ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുൻ ചെയ്തത് നിമിത്തം. ഫിൽ അയ്യാമി, ദിവസങ്ങളിൽ, കാലങ്ങളിൽ. അൽ ഖാലിയ, കഴിഞ്ഞുപോയതായ. കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ മംഗളമായി ആനന്ദപൂർവം തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവീൻ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻ ചെയ്തു വച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് അവരോട് പറയപ്പെടും. വചനം 19 മുതൽ 24 വരെയുള്ളതിൻ്റെ വിശദീകരണം: സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർക്ക് അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ അവരുടെ വലങ്കൈകളിൽ കൊടുക്കപ്പെടുന്നു. അത് ലഭിക്കുമ്പോൾ അവർക്ക് അഭിമാനവും സന്തോഷവുമായിരിക്കും. മറ്റുള്ളവർ അത് എടുത്തു വായിച്ചു നോക്കുവാൻ അവർക്ക് ആവേശം തോന്നും. അള്ളാഹുവിൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന് തങ്ങൾ ഇഹത്തിൽ വച്ചു തന്നെ ധരിച്ചു വച്ചിരുന്നു, അഥവാ അതനുസരിച്ച് ബോധപൂർവം പ്രവർത്തിച്ചു പോന്നു
അതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ കൃതാർത്ഥരായി തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രീതിയെ ഉന്നം വച്ച് ജീവിച്ചു വന്ന അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമോ? അവരുടെ ഇഷ്ടാനുസരണം സർവസ്വതന്ത്രമായി ശാശ്വത വിഹാരം കൊള്ളാവുന്ന ഉന്നത സ്വർഗവും. ഇങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. സ്വർഗത്തിലെ ഫലങ്ങൾ താണ് അടുത്തു വരുന്നതാണ് ഖുതൂഫുഹ ദാനിയ എന്നു പറഞ്ഞതിൻ്റെ സാരം. പറിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ അവരുടെ അടുക്കലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുന്നതാണ്. അഥവാ പറിച്ചെടുക്കാൻ യാതൊരുവിധ ശ്രമവും അവർ നടത്തേണ്ടതില്ല എന്നത്രേ. വചനം 25. വാക്കർത്ഥം: വഅമ്മാമൻ ഊത്തിയ, എന്നാൽ കൊടുക്കപ്പെട്ടവനോ, കിതാബഹു, തൻ്റെ ഗ്രന്ഥം, ബിഷിമാലിഹി, തൻ്റെ ഇടങ്കയ്യിൽ, പയക്കോലു, അവൻ പറയും, യാ ലൈത്തനീ, ഹാ ഞാനായിരുന്നെങ്കിൽ നന്നായേനെ, ലം ഊത്ത, എനിക്ക് നൽകപ്പെടാതെ ഇരുന്നെങ്കിൽ, കിതാബിയ, എൻ്റെ ഗ്രന്ഥം. وَأَمَّا مَنْ أُوتِيَ كِتَابَهُ بِشِمَالِهِ فَيَقُولُ يَا لَيْتَنِي لَمْ أُوتَ كِتَابِيَهْ. എന്നാൽ യാതൊരുവന്റെ ഇടങ്കയ്യിൽ അവന്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടുവോ, അവനാകട്ടെ, അവൻ പറയും, ഹാ എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ നന്നായേനെ. വചനം 26. വാക്കർത്ഥം: വലം അദരി, ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ, മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന്. വലം അദരി മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെയും ഇരുന്നെങ്കിൽ നന്നായേനെ. വചനം 27. വാക്കർത്ഥം: യാ ലൈത്തഹ, ഹാ അതായെങ്കിൽ നന്നായേനെ, കാനത്തി, അതായിരുന്നുവെങ്കിൽ, അൽ ഖാളിയ, തീരുമാനം വരുത്തുന്നത്, കലാശിപ്പിക്കുന്നത്. യാ ലൈത്തഹ കാനത്തിൽ ഖാളിയ, ഹാ അത് അക്കാര്യം അഥവാ മരണം തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ നന്നായേനെ, അഥവാ അതോടെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വചനം 28. വാക്കർത്ഥം: മാ അഗ്ന, ഐശ്വര്യമാക്കിയില്ല, ഉപകരിച്ചില്ല, അന്നി, എനിക്ക്, എന്നെ സംബന്ധിച്ച്, മാലിയ, എൻ്റെ ധനം, എനിക്കുള്ളത്. എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല. വചനം 29. വാക്കർത്ഥം: ഹലക അന്നി, എനിക്ക് നശിച്ചു, നഷ്ടപ്പെട്ടു, സുൽത്താനിയ, എന്റെ ശക്തി, സ്വാധീനം, അധികാരം, പ്രമാണം, ന്യായം. ഹലക അന്നി സുൽത്താനിയ, എന്റെ സ്വാധീനശക്തി എന്നിൽ നിന്ന് നശിച്ചുപോയി അഥവാ നഷ്ടപ്പെട്ടുപോയി. വചനം 25 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കുറ്റവാളികളുടെ കർമ്മരേഖയാകുന്ന ഗ്രന്ഥം അവരുടെ ഇടങ്കയ്യിലായിരിക്കും കൊടുക്കപ്പെടുക. അപ്പോൾ അവർ അങ്ങേയറ്റം ഖേദത്തിലും നിരാശയിലുമായിത്തീരുന്നു. അയ്യോ, ഈ ഗ്രന്ഥം കിട്ടിയിരുന്നില്ലെങ്കിൽ, അയ്യോ, വിചാരണ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ലെങ്കിൽ, ആ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. അയ്യോ, എൻ്റെ സ്വത്തും സമ്പത്തും ഒന്നും എനിക്ക് ഉപകരിച്ചില്ലല്ലോ. അയ്യോ, എനിക്കിവിടെ ഒരു കഴിവും സ്വാധീനവും
ഇല്ലാതായല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ വിലപിച്ചുകൊണ്ടിരിക്കും. മാലിയ എന്ന വാക്കിന് എൻ്റെ ധനം എന്ന അർത്ഥമാണ് നാം മുകളിൽ സ്വീകരിച്ചത്. എനിക്കുള്ളത് എന്നും അതിന് അർത്ഥം വരാം. അഥവാ എൻ്റേതായുള്ള യാതൊന്നും എനിക്കുപകരിച്ചില്ലല്ലോ എന്ന് സാരം. അതുപോലെ തന്നെ സുൽത്താനിയ എന്ന വാക്കിന് എൻ്റെ ന്യായം എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ന്യായങ്ങളും തെളിവുകളും കൊണ്ടുവന്ന് സമർപ്പിക്കുവാനുള്ള അവസരം ഇല്ലാതായല്ലോ എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. രണ്ടായാലും തത്വത്തിൽ ഒന്നുതന്നെ. ഇവരെക്കുറിച്ച് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നത് ഇപ്രകാരമായിരിക്കും. വചനം 30. വാക്കർത്ഥം: ഖുദൂഹു, അവനെ പിടിക്കുവീൻ. ഫഗുല്ലൂഹു, എന്നിട്ടവനെ ആമത്തിൽ ബന്ധിക്കുവീൻ. ഖുദൂഹു ഫഗുല്ലൂ, അവനെ പിടിക്കുവീൻ, എന്നിട്ട് അവനെ കഴുത്തോടു ചേർത്ത് ആമം വെക്കുവീൻ. വചനം 31. വാക്കർത്ഥം: സുമ്മ, പിന്നെ. അൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ, ആളിക്കത്തുന്ന നരകത്തിൽ. സൊല്ലൂഹു, അവനെ കടത്തുവീൻ, ഇട്ടരിക്കുവീൻ. പിന്നെ അവനെ ജ്വലിക്കുന്ന നരകത്തിൽ കടത്തുവീൻ. വചനം 32. വാക്കർത്ഥം: സുമ്മ ഫീ സിൽസിലത്തിൻ, പിന്നെ ഒരു ചങ്ങലയിൽ. ദർഉഹ, അതിൻ്റെ നീള അളവ്. സബ്ഊന ദിറാ, 70 മുഴമാണ്. ഫസ്ലുക്കൂഹു, അവനെ പ്രവേശിപ്പിക്കുവീൻ. ثم في سلسلة ذرعها 70 ذراعا فاسلكوه. പിന്നെ 70 മുഴം അളവുള്ള ചങ്ങലയിൽ അവനെ പ്രവേശിപ്പിക്കുവീൻ. വചനം 33. വാക്കർത്ഥം: ഇന്നഹു കാന, നിശ്ചയമായും അവനായിരുന്നു. ലാ യുഅ്മിനു, വിശ്വസിക്കാതെ. ബില്ലാഹി, അല്ലാഹുവിൽ. അൽ അലീം, മഹാനായ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, കാരണം നിശ്ചയമായും അവൻ മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വചനം 34. വാക്കർത്ഥം: വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല, പ്രേരണ നൽകിയിരുന്നതുമില്ല. അലാ ത്വആമിൻ, ഭക്ഷണം നൽകുവാൻ, ഭക്ഷണത്തിന്. അൽ മിസ്കീൻ, സാധുവിന്, പാവപ്പെട്ടവൻ്റെ. വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ, സാധുവിന് ഭക്ഷണം നൽകുന്നതിന് അവൻ പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല. വചനം 35. വാക്കർത്ഥം: ഫലൈസലഹു, ആകയാൽ അവനില്ല. അല്യവും, ഇന്ന്. ഹാഹുന, ഇവിടെ. ഹമീം, ഒരു ഉറ്റ ബന്ധുവും ചങ്ങാതിയും. فليس له اليوم هاهنا حميم, ആകയാൽ ഒരു ഉറ്റ ബന്ധുവും ഇന്ന് അവന് ഇവിടെയില്ല. വചനം 36. വാക്കർത്ഥം: വലാ ത്വആമുൻ, ഭക്ഷണവുമില്ല. ഇല്ല മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്നല്ലാതെ. ولا طعام الا من غسلين, غسلينിൽ നിന്നല്ലാതെ അവനെ ഭക്ഷണവും ഇല്ല. വചനം 37. വാക്കർത്ഥം: ലാ യഅകുലുഹു, അതിനെ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല. ഇല്ലൽ ഖാത്തിഊൻ,
പിഴച്ചവർ അല്ലാതെ തെറ്റു ചെയ്തവർ അല്ലാതെ. പിഴച്ചവർ അഥവാ തെറ്റു ചെയ്തവർ അല്ലാതെ അത് ഭക്ഷിക്കുകയില്ല. വചനം 30 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഇത്രയും കഠിന കഠോരമായ ശിക്ഷ അവർക്ക് നൽകപ്പെടുവാൻ രണ്ട് കാരണം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധേയമാകുന്നു. അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നില്ല, സാധുക്കൾക്ക് ഭക്ഷണം നൽകുവാൻ പ്രേരണ നൽകിയിരുന്നതുമില്ല. ഇതാണ് അവ. എല്ലാവിധ നന്മയുടെയും എല്ലാത്തരം സൽക്കർമ്മങ്ങളുടെയും അടിത്തറ അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ. അല്ലാഹുവിൽ വിശ്വസിക്കാത്തവർ വല്ല നല്ല കാര്യവും ചെയ്തിരുന്നാൽ പോലും അത് പരലോകത്തു വെച്ച് അല്ലാഹുവിൻ്റെ പ്രതിഫലത്തിന് അർഹമാകുന്നതുമല്ല. 25 അധ്യായം 23 വചനത്തിൽ അല്ലാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. സഹജീവികളോടുള്ള കടമകളിൽ വച്ച് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അതിന് തയ്യാറില്ലാത്തവനിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമാണ് ലഭിക്കുവാനുള്ളത്? ചുരുക്കത്തിൽ, ഈ രണ്ട് കാര്യങ്ങളുടെയും അഭാവത്തിൻ്റെ അർത്ഥം അവൻ സൃഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ പാലിക്കാത്തവനാണ് എന്നാണല്ലോ. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്നോ മറ്റോ പറയാതെ അതിന് പ്രേരണ നൽകിയിരുന്നില്ല, വലാ യഹദ്ദു എന്നു പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്താകുന്നു. അവരവർ നൽകിയാലും പോരാ, മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കുവാൻ വേണ്ടുന്ന പ്രേരണയും പരിശ്രമവും കൂടി ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. റിസ്ലീൻ കൊണ്ടുദ്ദേശ്യം എന്താണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാമെങ്കിലും നരകക്കാരുടെ മാംസങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകുന്നതും ദുർഗന്ധം വമിക്കുന്നതുമായ ദുർനീരാണതെന്നത്രേ അധിക വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. വ്രണങ്ങൾ മുതലായവ കഴുകിയ വെള്ളം എന്നാണ് ആ വാക്കിന് ഭാഷാർത്ഥം. ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതും അദ്ദേഹം ശരിവച്ചതുമായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളിച്ചെയ്തതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഗിസ്ലീനിൽ നിന്ന് ഒരു കൊട്ടക്കോരി വെള്ളം ഇഹലോകത്തിൽ ഒഴുക്കപ്പെടുന്ന പക്ഷം ഇഹത്തിലുള്ളവർക്കെല്ലാം അത് നാറ്റമുണ്ടാക്കുന്നതാണ്. വചനം 38. വാക്കർത്ഥം: ഫലാ ഉക്സിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു. ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നതുകൊണ്ട്, നിങ്ങൾ കാണുന്നവ കൊണ്ട്. ഫലാ ഉക്സിമു ബിമാ തുബ്സിറൂൻ, എന്നാൽ നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. വചനം 39. വാക്കർത്ഥം: വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവ കൊണ്ടും. വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തവയെ കൊണ്ടും സത്യം ചെയ്തു പറയുന്നു. വചനം 40. വാക്കർത്ഥം: ഇന്നഹു, നിശ്ചയമായും അത്, ലഖൗലു, വാക്കു തന്നെ, വചനം തന്നെ, പറയുന്നതു തന്നെ. റസൂലിൻ കരീം, മാന്യനായ ഒരു റസൂലിൻ്റെ അഥവാ ദൂതൻ്റെ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത് അഥവാ ഖുർആൻ മാന്യനായ ഒരു ദൈവദൂതൻ്റെ വാക്ക് തന്നെ. വചനം 41. വാക്കർത്ഥം: വമാഹുവ, അതല്ല, ബിഖൗലി ഷാഇരിൻ, ഒരു കവിയുടെ വാക്ക്, ഖലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം,
തുമീനൂന നിങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുമീനൂൻ. അത് ഒരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. വചനം 42. വാക്കർത്ഥം വലാ ബിക്കൗലി, വാക്കുമല്ല, കാഹിനിൻ, ഒരു പ്രശ്നക്കാരൻ്റെ, ഗണിതക്കാരൻ്റെ, ജ്യോത്സ്യൻ്റെ, കലീലമ്മ, എന്തോ വളരെ കുറച്ചു മാത്രം, തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു. വലാ ബിക്കൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ. അത് ഒരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ചു നോക്കുന്നുള്ളൂ. വചനം 43. വാക്കർത്ഥം തൻസീലുൻ, അവതരണം, അവതരിപ്പിക്കുന്നതാണ്, മിർ റബ്ബി, രക്ഷിതാവിങ്കൽ നിന്ന്, അൽ ആലമീൻ, ലോകരുടെ, ലോക. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിച്ചതത്രേ അത്. വചനം 38 മുതൽ 43 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഫലാ ഉക്സിമു എന്ന വാക്കിൻ്റെ ഘടന, അർത്ഥം, ഉദ്ദേശ്യം ആദിയായവയെപ്പറ്റി സൂറത്തുൽ വാക്കിയ 75-76 വ്യാഖ്യാനത്തിൽ വിവരിച്ചത് ഓർക്കുക. വക്താവിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് വക്താക്കളുടെ വാക്കുകളിൽ വ്യത്യാസം കാണും. രാജാക്കളുടെ വാക്കിൽ രാജകീയതയും രസികൻ്റെ വാക്കിൽ രസികത്വവും കാണാം. മാന്യന്മാരുടെ സംസാരത്തിൽ മാന്യതയും നിന്ദ്യന്മാരുടെ സംസാരത്തിൽ നിന്ദ്യതയും അനുഭവപ്പെടും. അതുപോലെ കവികളുടെയും ജ്യോത്സ്യക്കാരുടെയും വാക്കുകളിൽ അവരുടേതായ പ്രത്യേകതകളും പ്രകടമായിരിക്കും. ആ നിലയ്ക്ക് അല്പമെങ്കിലും ആലോചിച്ചു നോക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ഈ ഖുർആൻ സത്യനിഷേധികൾ ജൽപ്പിക്കുന്നതുപോലെ കവിവാക്യങ്ങളോ ജ്യോത്സ്യവാക്യങ്ങളോ അല്ലെന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഖുർആൻ അവതരിക്കുന്നത് ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്നാണ്. അതാകട്ടെ, ഏതെങ്കിലും ജനതയ്ക്കോ ജനവിഭാഗത്തിനോ വേണ്ടി അവതരിപ്പിച്ചതുമല്ല, ലോക മക്കൾക്ക് ആകമാനം വേണ്ടിയുള്ളതാണ്. അത് അവരിൽ ഓതിക്കേൾപ്പിക്കുന്നത് അവനാൽ നിയോഗിക്കപ്പെട്ട ഒരു മാന്യ ദൂതനുമാകുന്നു. ഖുർആന്റെ സ്വരവും ശൈലിയും ഉള്ളടക്കവും സിദ്ധാന്തങ്ങളുമെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ ചിന്തിക്കാനും വിശ്വസിക്കാനും തയ്യാറാകാതെ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ച് നിരർത്ഥമായ ആരോപണങ്ങൾ കൊണ്ട് തൃപ്തി അടയുകയാണ് അവിശ്വാസികൾ ചെയ്യുന്നത്. 40 വചനത്തിൽ മാന്യനായ ദൂതൻ അഥവാ റസൂലിൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. സൂറത്തു തക്വീറിലും ഇതുപോലെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, നിശ്ചയമായും അത് മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ് എന്നു പറഞ്ഞിരിക്കുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണ് ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടു വചനങ്ങളുടെയും മുമ്പും പിമ്പുമുള്ള വാക്യങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ ഓതിക്കേൾപ്പിക്കുന്നത് അദ്ദേഹം ഒരു കവിയോ ജ്യോത്സ്യനോ ആയതുകൊണ്ടല്ല, അദ്ദേഹം മാന്യനായ ഒരു ദൈവദൂതനായതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ലോകരക്ഷിതാവിങ്കൽ നിന്നാണു താനും എന്നത്രേ ഇവിടെ പ്രസ്താവിക്കുന്നത്. സൂറത്തു തക്വീറിലെ സന്ദർഭം മറ്റൊന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്ത് പിടിച്ചു പറയുന്നതോ വല്ല പിശാചും പറഞ്ഞുകൊടുക്കുന്നതോ അല്ല ഖുർആൻ. അർഷിൻ്റെ നാഥനായ അല്ലാഹുവിങ്കൽ
പല നിലയ്ക്കും സ്ഥാനവലിപ്പങ്ങളുള്ള ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുക്കുന്നതാണത്. അദ്ദേഹം ആ ദൂതനെ അഥവാ ജിബ്രീലിനെ ശരിക്കും കണ്ടിട്ടുണ്ട് താനും എന്നൊക്കെയാണ് അവിടത്തെ സംസാര വിഷയം. മാന്യനായ ഒരു ദൂതൻ്റെ വാക്കാണ് ഖുർആൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്ന് പറഞ്ഞിട്ടുള്ളതിനെ പൊക്കിപ്പിടിച്ച് ഇസ്ലാമിൻ്റെ അകത്തും പുറത്തുമുള്ള ചില ശത്രുക്കൾ സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ളതുപോലെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വചനങ്ങളാവാമെന്ന് ഊഹിക്കുവാൻ പോലും പഴുതില്ലാത്തതാണ്. കാരണം ഖുർആൻ അവതരിപ്പിക്കുന്നത് അല്ലാഹുവാണെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നത് ജിബ്രീൽ ആണ് എന്നും അതിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തം വരുത്തുവാൻ രണ്ടാൾക്കും നിവൃത്തിയില്ലെന്നും മറ്റും സ്പഷ്ടമായ ഭാഷയിൽ അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വേണ്ട, അതിനെ തുടർന്ന് 43-ാം വചനത്തിൽ തന്നെ അത് ലോകരക്ഷിതാവ് അവതരിപ്പിച്ചതാണ്, തൻസീലു മിർ റബ്ബിൽ ആലമീൻ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് നോക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വകയായി അല്ലാഹുവിൻ്റെ പേരിൽ വല്ലതും പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ലെന്ന് തീർച്ചയാണ്. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അടുത്ത വചനങ്ങളിൽ സഗൗരവം അല്ലാഹു താക്കീതു ചെയ്യുന്നതും കാണുക. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു തക്കം നോക്കി ഒരിക്കൽ റസൂൽ തിരുമേനിയുടെ നേരെ പുറപ്പെടുകയുണ്ടായി. പള്ളിയിൽ അദ്ദേഹം എനിക്ക് മുമ്പായി എത്തിയിരുന്നു. ഞാൻ പിന്നിൽ ചെന്നു നിന്നു. അവിടുന്ന് സൂറത്തുൽ ഹാഖ ഓതാനാരംഭിച്ചു. അത് കേട്ടപ്പോൾ ഖുർആൻ്റെ ഘടനയെക്കുറിച്ച് എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുവാണേ, ഖുറൈശികൾ പറയും പോലെ ഇവനൊരു കവിയാണ്. അപ്പോഴേക്കും അവിടുന്ന് അതൊരു കവിയുടെ വാക്കല്ല എന്ന് 40-ഉം 41-ഉം വചനങ്ങൾ ഓതി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അവൻ ഒരു പ്രശ്നക്കാരനായിരിക്കും. അപ്പോഴേക്കും അവിടുന്ന് അതൊരു പ്രശ്നക്കാരൻ്റെ വാക്കുമല്ല എന്നും 42 വചനങ്ങളും ഓതി. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ മുഴുവനും ഇസ്ലാം സ്ഥലം പിടിച്ചുപോയി. അദ്ദേഹം മുസ്ലിമാകുവാനുള്ള പ്രേരണകളിൽ ഒന്നായിരുന്നു ഈ സംഭവം. വചനം 44, വാക്കർത്ഥം. വലൗ തഖൗവല, അദ്ദേഹം പറഞ്ഞുണ്ടാക്കി എങ്കിൽ, കെട്ടി പറഞ്ഞു എങ്കിൽ, അലൈന, നമ്മുടെ പേരിൽ, ബഅദൽ അക്കാവീൽ, ചില കൃത്രിമ വാക്കുകൾ, വല്ല വാക്കുകളും. വലൗ തഖൗവല അലൈന ബഅദൽ അക്കാവീൽ, അദ്ദേഹം അഥവാ റസൂൽ നമ്മുടെ പേരിൽ വല്ല വാക്കുകളും കെട്ടിപ്പറഞ്ഞിരുന്നുവെങ്കിൽ. വചനം 45, വാക്കർത്ഥം. ല അഹദ്നാ, നാം പിടിക്കുക തന്നെ ചെയ്യും. മിൻഹു, അദ്ദേഹത്തെ, അദ്ദേഹത്തോട്. ബിൽ യമീൻ, വലങ്കൈ കൊണ്ട്, വലങ്കൈക്ക്. അദ്ദേഹത്തെ നാം വലങ്കൈ കൊണ്ട് പിടിച്ചു ശിക്ഷിക്കുമായിരുന്നു. വചനം 46, വാക്കർത്ഥം. സുമ്മ ലഖതഅന, പിന്നെ നാം മുറിക്കുകയും ചെയ്യും. മിൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അൽ വഥീൻ, ഹൃദയനാഡി, ജീവ നാഡി. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹൃദയത്തിലെ ജീവനാഡിയെ നാം മുറിക്കുകയും ചെയ്യുമായിരുന്നു. വചനം 47, വാക്കർത്ഥം. ഫമാ മിങ്കും, അപ്പോൾ നിങ്ങളിൽ ഇല്ല, നിങ്ങളിൽ ഉണ്ടാവുക ഇല്ല. മിൻ അഹദിൻ, ഒരാളും തന്നെ. അൻഹു,
അദ്ദേഹത്തിൽ നിന്ന് ഹാജിസീൻ തടയുന്നവരായിട്ട് തടസ്സം ചെയ്യുന്നവരായിട്ട് അപ്പോൾ നിങ്ങളിൽ ഒരാളും തന്നെ അദ്ദേഹത്തിൽ നിന്ന് അത് തടയുന്നവരായി ഉണ്ടാവുകയില്ല. വചനം 44 മുതൽ 47 വരെയുള്ളതിൻ്റെ വിശദീകരണം. അഹദിന മിൻഹു ബിൽ യമീൻ എന്ന വാക്യത്തിന് വലങ്കൈ കൊണ്ട് പിടിച്ച് ശിക്ഷിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ വലങ്കൈക്ക് പിടിച്ചു ശിക്ഷിക്കുമെന്നും ഇങ്ങനെ രണ്ടു പ്രകാരത്തിൽ വിവക്ഷ നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ടായിരുന്നാലും കുതറി രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം ശക്തമായ നിലയിൽ പിടിച്ചു ശിക്ഷാ നടപടി എടുക്കുമെന്നത്രേ അതുകൊണ്ടുദ്ദേശ്യം. ഹൃദയത്തോട് ബന്ധപ്പെട്ടു നിൽക്കുകയും അറ്റുപോയാൽ ജീവഹാനി നേരിടുന്നതുമായ ഒരു നാഡിയാണ് അൽ വത്തീൻ, അഥവാ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടു നടക്കുന്ന നാഡി. അവിശ്വാസികൾ ഘോഷിക്കുന്നതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പേരിൽ യാതൊന്നും കെട്ടിച്ചമയ്ക്കുന്നില്ല, അഥവാ അങ്ങനെ വല്ലതും ചെയ്തേക്കുന്ന പക്ഷം അള്ളാഹു നബി തിരുമേനിയെ ഒരിക്കലും വെറുതെ വിടുകയില്ല. നിശ്ചയമായും അതികഠിനമായി ശിക്ഷിക്കുകയും ജീവഹാനി വരുത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അള്ളാഹു നടപടി എടുക്കുന്ന പക്ഷം അത് തടയുവാൻ ആരെക്കൊണ്ടും സാധ്യവുമല്ല എന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഒരു ഭൗതിക ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക വൃത്തത്തിൽ വച്ച് ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തി ആ ഭരണാധിപൻ്റെ പേരിൽ വല്ലതും കെട്ടിച്ചമച്ചു പറയുന്ന പക്ഷം അത് രാജദ്രോഹവും ഭരണഭദ്രതയ്ക്ക് ഹാനികരവുമായി ഗണിക്കപ്പെടുകയും വമ്പിച്ച ശിക്ഷാ നടപടികൾക്ക് അയാൾ വിധേയനായിത്തീരുകയും ചെയ്യുമല്ലോ. അപ്പോൾ ദൈവിക നിയമവ്യവസ്ഥയുടെ പരമോന്നതയ്ക്കും പരിശുദ്ധതയ്ക്കും കളങ്കം ചാർത്തുമാറ് പ്രവാചക പദവിയുള്ള ഒരു ദൈവദൂതൻ അള്ളാഹുവിൻ്റെ പേരിൽ വല്ലതും സ്വന്തം വകയായി കെട്ടിച്ചമയ്ക്കുന്ന പക്ഷം യാതൊരു നടപടിയുമെടുക്കാതെ അദ്ദേഹത്തെ യഥേഷ്ടം വിഹരിക്കുവാൻ അള്ളാഹു വിട്ടുകളയുകയോ? അതൊരിക്കലും സംഭവ്യമല്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം പ്രഖ്യാപിച്ച ശേഷം 20-ൽ പരം കൊല്ലം ജീവിച്ചു. അനേകം കെങ്കേമന്മാരായ ശത്രുക്കൾ തിരുമേനിയെ വകവരുത്തുവാൻ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും മാത്രമല്ല, അറേബ്യയിൽ മുഴുക്കെ നബിക്ക് ശത്രുക്കളുണ്ടായിരുന്നു. അവരുടെ കൈക്കു പോലും തിരുമേനിക്ക് അപായമൊന്നും സംഭവിച്ചില്ല. മാത്രമല്ല, അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്കുമായിക്കൊണ്ട് അവിടുത്തെ പ്രബോധനയാത്ര അവസാനം വരെ തുടർന്നു പോന്നു. തിരുമേനി കൊളുത്തിവച്ച ആ സത്യദീപത്തിൻ്റെ വെളിച്ചം ഏറെ താമസിയാതെ വിദൂര നാടുകളിൽ ആകമാനം വ്യാപിക്കുകയും ചെയ്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയ്ക്ക് തികച്ചും മതിയായ ഒരു തെളിവാണിത്. ഈ തെളിവ് ഖുർആൻ മാത്രം സമർപ്പിക്കുന്ന തെളിവല്ല. ഇന്ന് നിലവിലുള്ള തൗറാത്തും ഈ തെളിവിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമയോടും അള്ളാഹു പ്രസ്താവിച്ചതായി തൗറാത്തിൽ ഇങ്ങനെ കാണാം: നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേൽ ആക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നത് ഒക്കെയും അവൻ അവരോടും പറയും. അവർ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ അവനോട് കൽപ്പിക്കാത്ത വചനം എൻ്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം.
അത് യഹോവ അരുളിച്ചെയ്യാത്ത വചനം എന്ന് ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് നിന്റെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ഒരു പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യം സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യാഞ്ഞാൽ അത് യഹോവ അരുളിച്ചെയ്തതല്ല, പ്രവാചകൻ അത് സ്വയംകൃതമായി സംസാരിച്ചതത്രേ. അവനെ പേടിക്കരുത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ഇതിൽ മൂസ അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകനെ അവരുടെ അഥവാ ഇസ്രായേല്യരുടെ സഹോദരങ്ങൾക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത് ഇസ്രായേല്യരുടെ സഹോദരവർഗമായ ഇസ്മായിലികളിൽ അറബികളിൽ എഴുന്നേൽപ്പിക്കപ്പെട്ട മുഹമ്മദ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെന്നത് വ്യക്തമാണ്. ചരിത്ര സ്വഭാവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മൂസ നബി അലൈഹിസ്സലാമയോട് ഉപമിക്കാവുന്ന ഒരു പ്രവാചകൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റൊരു പ്രവാചകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. വല്ല പ്രവാചകനും അല്ലാഹുവിൻ്റെ പേരിൽ കെട്ടിപ്പറയുകയോ അന്യദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ അദ്ദേഹം കൊല്ലപ്പെടണമെന്നും അതിൽ പറഞ്ഞു. ഇത് ഖുർആൻ ഇവിടെ പ്രസ്താവിച്ച അതേ ആശയമാണ് കുറിക്കുന്നത്. വേദക്കാർ ജൽപ്പിക്കുന്നതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനല്ലായിരുന്നുവെങ്കിൽ അവിടുന്ന് കൊല്ലപ്പെട്ടു പോകേണ്ടിയിരുന്നു. അത് സംഭവിച്ചില്ല. മാത്രമോ വല്ലാഹു യഅസ്വിമുക മിനന്നാസ്, അല്ലാഹു നിന്നെ മനുഷ്യരിൽ നിന്ന് കാത്തുരക്ഷിക്കുന്നതാണ് എന്ന് വാഗ്ദാനം നൽകി അല്ലാഹു നബിക്ക് ധൈര്യമൂട്ടുകയും ചെയ്തു. സത്യപ്രവാചകനെ തിരിച്ചറിയുവാൻ തൗറാത്ത് നിർദ്ദേശിച്ച അടയാളം യഹോവയുടെ അഥവാ അല്ലാഹുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുകയും ഒത്തുവരികയും ചെയ്യുക എന്നതാണല്ലോ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സാക്ഷാത്കൃതമായിട്ടുണ്ടെന്ന് തീർച്ചയാണ്. തിരുമേനിയുടെ പ്രവചനങ്ങൾ പൂർത്തിയായി പുലരാത്തതായി ഒന്നും തന്നെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ആവർത്തന പുസ്തകത്തിലെ അവസാന സൂക്തത്തിൽ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാണാം. ഈ വാചകം മൂസ നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ള തൗറാത്തിൽ ഉള്ളതല്ല, പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്തതാണ് എന്ന് പ്രാഥമിക ബുദ്ധിയുള്ളവരാരും സമ്മതിക്കും. ഇതുപോലെ വേറെ ചിലതും അതിൽ ഉണ്ട്. അത് ആർ എഴുതിച്ചേർത്തതായാലും ശരി, അതെഴുതി ചേർത്ത കാലം വരെ മൂസ നബി അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. അതിനുശേഷം ഇസ്രായേലിൽ തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇസ്മായിലികളിലോ ഉണ്ടായിട്ടില്ലെന്ന് ആ വാക്കിന് അർത്ഥമില്ല. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാമയുടെ കാലം വരെ ആ പ്രവാചകൻ വന്നിട്ടില്ലെന്നും അതുവരെയും ആ പ്രവാചകൻ്റെ വരവ് അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നുവെന്നും നിലവിലുള്ള ഇഞ്ചീലിൽ നിന്നും വ്യക്തമാകുന്നു. യോഹന്നാനോട് അഥവാ യഹ്യ നബി അലൈഹിസ്സലാമയോട് യഹൂദരുടെ പ്രതിനിധികൾ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം, ഞാൻ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എന്നു മറുപടി പറഞ്ഞതായും, അപ്പോൾ അവർ, നീ ക്രിസ്തുവല്ല, ഏലിയാവുമല്ല, ആ പ്രവാചകനുമല്ല എങ്കിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്താണെന്ന് അവർ അദ്ദേഹത്തോട് ചോദിച്ചതായും അതിൽ കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്നു. ഒന്ന്, അവർ ഏലിയാവിനും ക്രിസ്തുവിനും അഥവാ ഈസാ നബി അലൈഹിസ്സലാമിനും പുറമെ ഒരു പ്രത്യേക പ്രവാചകനെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. രണ്ട്, ആ പ്രവാചകൻ അതുവരേക്കും വന്നു കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലാതെ മറ്റാരാണ്?
തൗറാത്തിൽ പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ യോശുവ പ്രവാചകനാണ് എന്ന്, അഥവാ യൂഷഅ നബി അലൈഹിസ്സലാം ആണ് എന്ന് വേദക്കാർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ യഥാർത്ഥം പുലർന്നു കണ്ടാലും സത്യത്തിൻ്റെ നേർക്ക് കണ്ണടച്ചു ദുർന്യായങ്ങൾ പറഞ്ഞ് തൃപ്തി അടയുന്നത് അസൂയക്കാരുടെ പതിവാണല്ലോ. അതില്ലായിരുന്നുവെങ്കിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിക്കേണ്ടിയിരുന്നത് വേദക്കാരായിരുന്നു. നേരെ മറിച്ച് അവർ ആദ്യമേ കണ്ണടച്ച് അവിശ്വസിക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് അവരെ അഭിമുഖീകരിച്ച് അല്ലാഹു ഇങ്ങനെ പറഞ്ഞതും, അതിൽ ഒന്നാമതായി അവിശ്വസിക്കുന്നവർ നിങ്ങളാവരുത്, എൻ്റെ ആയത്തുകൾക്ക് അല്പമായ വില വാങ്ങുകയും അരുത്. വലാ തക്കൂനു ഔവല കാഫിരിം ബിഹ്, സൂറത്തുൽ ബഖറ 41 വചനം. ഖുർആൻ മനുഷ്യ സാഹിത്യമല്ല, അത് കവിതയുമല്ല, പ്രശ്നക്കാരൻ്റെ ഇളകിയാട്ടവുമല്ല, പിശാചിൻ്റെ ദുർബോധനവുമല്ല, അതിനെല്ലാം ഉപരിയായ ഒരു യഥാർത്ഥവുമാണത്. അതെ, അത് പരിപൂർണമായും ദിവ്യവചനങ്ങളാണ്. ഈ സത്യം അതിൻ്റെ ശത്രുക്കളിൽ പലരും ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാകുന്നു. പക്ഷേ 49 വചനത്തിൽ കാണുന്നതുപോലെ അവർ അതിനെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വ്യാജമാക്കുവാൻ തന്നെ ഉറച്ചിരിക്കുകയാണ് എന്നേയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അത്തരക്കാരിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് മുൻകാലത്തും ഇക്കാലത്തും ആ പരമാർത്ഥം പുറത്തു ചാടാറുണ്ട് താനും. അടുത്ത കാലത്തെ ഒരു ഉദാഹരണം നമുക്കിവിടെ എടുത്തു കാണിക്കാം. മർഹൂം അല്ലാമ സയ്യിദ് റഷീദ് റിദ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ അൽ വഹ്യുൽ മുഹമ്മദിയിൽ നിഷ്പക്ഷമതികളായ ആധുനിക ചിന്തകന്മാരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച് അവരുടെ വിശ്വാസവും മതിപ്പും രേഖപ്പെടുത്തിയതിനെപ്പറ്റി പ്രസ്താവിക്കുന്ന മധ്യേ ഒരു ഭൗതികവാദിയായ ഷിബിലി ഷീമുവീൽ അദ്ദേഹത്തിനയച്ച ഒരു കത്ത് ഉദ്ധരിച്ചിരിക്കുന്നു. ആരാണ് ഷിബിലി ഷീമുവീൽ? തത്വശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം ആദ്യം ഒരു സിറിയൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നീട് പദാർത്ഥവാദിയായിത്തീർന്നു. പ്രസിദ്ധമായ അൽമനാർ മജല്ലത്തുൽ മനാർ മാസികയിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് താൻ എഴുതിയിരുന്ന ചില ലേഖനങ്ങൾ കണ്ട അവസരത്തിലാണ് ആ കത്ത് അദ്ദേഹം തനിക്ക് അയച്ചതെന്നും, ആ കത്ത് അൽമനാർ 11 പുസ്തകം 1 ലക്കത്തിൽ പ്രസിദ്ധം ചെയ്തിരുന്നുവെന്നും റഷീദ് റിള റഹ്മത്തുല്ലാഹി അലൈഹി അതിൽ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാമ സയ്യിദ് റഷീദ് റിള ഷിബിലി ഷാമുവേലിന് അയച്ച കത്ത് ഇങ്ങനെയാണ്: താങ്കൾ മുഹമ്മദിനെ ഒരു പ്രവാചകനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അദ്ദേഹത്തെ ഒരു മഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു മഹാനെന്ന നിലയ്ക്ക് നോക്കിക്കാണുകയും അതിമഹാനായി ഗണിക്കുകയും ചെയ്യുന്നു. നാം മതവിശ്വാസത്തിൽ രണ്ട് പരസ്പര വിരുദ്ധമായ വശങ്ങളിലാണുള്ളതെങ്കിലും വിശാല ബുദ്ധിയിലും നിഷ്കളങ്കമായി സംസാരിക്കുന്നതിലും നാം യോജിക്കുന്നു. അത് നമുക്കിടയിൽ സ്നേഹബന്ധം കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. പിന്നീട് തുടർന്നുകൊണ്ട് അദ്ദേഹം താഴെ കാണുന്ന ഈ കവിതയും എഴുതിയിരിക്കുന്നു: ദഅമിൻ മുഹമ്മദിൻ ഫീസദാ ഖുർആനിഹി മാഖദ് നഹാഉ ലിലുഹ്മത്തിൽ ഗായാത്തി ഇന്നീ വ ഇൻ അക്കു കദ് കഫർത്തു ബിദീനിഹി ഹൽ അക്ഫുറ നബി മുഹ്കമിൽ ആയാത്തി ഔ മാ ഹവത് ഫീ നാസിഇൽ അൽഫാലിമിൻ ഹിക്മിൻ റവാദിഅ ലിൽ ഹവാ വ ഇലാത്തി വ ശറായിഇ ലൗ അന്നഹും അഖലു ബിഹാ മാ ഖയ്യദുൽ ഉംറാന ബിൽ ആദാത്തി നിഅമൽ മുദബ്ബിറു വൽ ഹകീമു വ ഇന്നഹു
റുബ്ബൽ ഫസ്വാഹത്തി മുസ്തഫൽ കലിമാത്തി റജുലുൽ ഹിജ റജുലുസ് സിയാസത്തി വദ്ദുഹ ബത്തലുൻ ഹലീഫുൻ നസ്രി ഫിൽ ഗാറാത്തി ബിബലാഗത്തിൽ ഖുർആനി കദ് ഗലബന്നുഹ وبسيفه أنحاء لنهماتي من دونه الأبطال في كل الورى من سابق أو حاضر أو آت سارم إنجن سمغرهيك ഒന്ന് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തന്റെ ഖുർആൻ ഊടും പാവും കൊടുത്തിരിക്കുന്നത് താനങ്ങ് വിട്ടേക്കുക. രണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മതത്തിൽ അവിശ്വസിച്ചിരിക്കുകയാണെങ്കിലും ആ പ്രബല ദൃഷ്ടാന്തങ്ങളിൽ എനിക്ക് അവിശ്വസിക്കുവാൻ സാധിക്കുമോ? മൂന്ന്, അല്ലെങ്കിൽ തന്നിഷ്ടങ്ങളെ നിയന്ത്രിക്കുന്ന തത്വജ്ഞാനങ്ങളും സതുപദേശങ്ങളുമായി ആ നിർമ്മല മൊഴികളിൽ അടങ്ങിയിട്ടുള്ളതിലും നാല്, അതിൻ്റെ നിയമസംഹിതയിലും എനിക്ക് അവിശ്വസിക്കാമോ? അവയെപ്പറ്റി ജനങ്ങൾ ശരിക്ക് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ ചില മാമൂലാചാരങ്ങൾ വഴി നാഗരികതയെ അവർ കെട്ടിക്കുടുക്കുമായിരുന്നില്ല. അഞ്ച്, വളരെ നല്ല ആസൂത്രകനും തത്വജ്ഞാനിയുമത്രേ അദ്ദേഹം. വാചാലതയുടെ പ്രഭുവും വചനങ്ങളിൽ ഉത്തമഗുണം സിദ്ധിച്ചവനുമാകുന്നു. ആറ്, ബുദ്ധിമാൻ, ഭരണകർത്താവ്, തന്ത്രജ്ഞൻ, സമരവീരൻ, ആക്രമണങ്ങളിൽ വിജയം നേടിയവൻ. ഏഴ്, ഖുർആന്റെ സാഹിത്യ വൈഭവം കൊണ്ട് അദ്ദേഹം ബുദ്ധികളെ ജയിച്ചടക്കിയിരിക്കുന്നു. തൻ്റെ വാളുകൊണ്ട് ശിരസ്സുകളെ നേരിടുകയും ചെയ്തിരിക്കുന്നു. എട്ട്, കഴിഞ്ഞുപോയവരോ നിലവിലുള്ളവരോ വരാനിരിക്കുന്നവരോ ആയ എല്ലാ ജനങ്ങളിലുമുള്ള വീരന്മാരും അദ്ദേഹത്തിൻ്റെ താഴെ മാത്രമാകുന്നു. പരിശുദ്ധ ഖുർആന്റെ മഹിമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷ ഗുണങ്ങളും പലതും ചുരുങ്ങിയ വാക്കുകളിൽ സമർത്ഥമായി ഈ പദ്യങ്ങളിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ ദിവ്യതയെ സമ്മതിക്കുകയോ അതിൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കുകയോ അദ്ദേഹം ചെയ്യുന്നില്ല. ഇത് ഏറെക്കുറെ മനഃപൂർവം തന്നെയാണെന്ന വസ്തുത കവിതയുടെ ആദ്യത്തെ വരികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് വേണം പറയുവാൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണെന്ന് തുറന്നു സമ്മതിക്കുവാൻ പദാർത്ഥവാദിയായ അദ്ദേഹത്തിൻ്റെ നാവിന് സാധ്യമായില്ലെന്നേയുള്ളൂ. ഖുർആന്റെ ലക്ഷ്യങ്ങളിൽ സർവപ്രധാനമായത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവും ബോധവും ഉണ്ടാവുകയാണല്ലോ. പക്ഷേ ഭൗതിക കാഴ്ചപ്പാടിൽ കൂടി മാത്രമാണ് താൻ ഖുർആനെ വിലയിരുത്തുന്നതെന്നും പാരത്രികവും ദൈവികവുമായ വശങ്ങളെ ദർശിക്കുവാൻ താൻ മിനക്കെടുന്നില്ലെന്നും ആദ്യമേ കവി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെ ഖുർആന്റെ ചില വശങ്ങളെ തുറന്നു കാണിക്കുവാൻ നിർബന്ധിതനായ അദ്ദേഹം സ്വമനസ്സിനെ വഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാന വശങ്ങളുടെ നേരെ മൗനം ദീക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറെക്കുറെ ഷിബിലി ഷുമവീലിൻ്റെ മാതൃകയിലുള്ള പ്രസ്താവനകളിറക്കുന്ന ചില മുസ്ലിം ഭൗതികവാദികളെയും കാണാറുണ്ട്. ഐഹിക ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന ഖുർആന്റെ നിയമനിർദ്ദേശങ്ങളെ വാനോളം പ്രശംസിക്കുകയും അതോടൊപ്പം പാരത്രിക ജീവിതത്തെ സംബന്ധിക്കുന്ന ആധ്യാത്മിക വശങ്ങളെക്കുറിച്ച് മൗനം അവലംബിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയായിരിക്കും ഇവരുടെയും പതിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉമയ്യത്ത് ബിൻ അബിസ്വലത്തിനെപ്പറ്റി പ്രസ്താവിച്ചതാണ് ഇത്തരക്കാരെക്കുറിച്ചും പറയുവാനുള്ളത്. ആമന ഷിഅറുഹു വലം യുഅ്മിൻ ഖൽബുഹു, അയാളുടെ കവിത വിശ്വസിച്ചിരിക്കുന്നു, ഹൃദയം വിശ്വസിച്ചിട്ടില്ല. ഖുർആൻ ആർക്കാണ് ഉപയോഗപ്രദമായിത്തീരുക എന്ന് അല്ലാഹു അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് കാണുക. വചനം 48. വാക്കർത്ഥം. വ ഇന്നഹു, നിശ്ചയമായും അത്, ഇത്, ലതദ്കിറത്തുൻ, ഒരു സ്മരണ ആകുന്നു, ഉപദേശം ആകുന്നു, ഉത്ബോധനം ആകുന്നു, ലിൽ മുത്തഖീൻ,
സൂക്ഷിക്കുന്നവർക്ക് ഭയഭക്തന്മാർക്ക്. നിശ്ചയമായും അത് അഥവാ ഖുർആൻ ഭയഭക്തന്മാർക്ക് ഒരു സ്മരണയാകുന്നു. വചനം 49 വാക്കർത്ഥം വ ഇന്ന ലനഅലമു, നിശ്ചയമായും നാം അറിയുന്നു, നമുക്കറിയാം, അന്ന മിങ്കും നിങ്ങളിലുണ്ടെന്ന്, മുകദ്ദിബീൻ ചില വ്യാജമാക്കുന്നവർ. നിശ്ചയമായും നമുക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ ചില വ്യാജമാക്കുന്നവരുണ്ടെന്ന്. വചനം 50 വാക്കർത്ഥം വ ഇന്നഹു ലഹസ്രത്തുൻ, നിശ്ചയമായും അത് ഖേദം തന്നെ, സങ്കടമാണ്, ദുഃഖ ഹേതുവാകുന്നു. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ. നിശ്ചയമായും അത് അവിശ്വാസികളുടെ മേൽ ഖേദകാരണവുമത്രേ. വചനം 48 മുതൽ 50 വരെയുള്ളതിൻ്റെ വിശദീകരണം. സൂക്ഷ്മത പാലിക്കുന്ന ഭയഭക്തന്മാരായ സത്യവിശ്വാസികളായിരിക്കും യഥാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് പലപ്പോഴും ഖുർആൻ ഭയഭക്തന്മാർക്ക് സ്മരണയാണ്, ഭയഭക്തന്മാർക്ക് മാർഗദർശനമാണ് എന്നും മറ്റും അല്ലാഹു പറഞ്ഞു കാണുന്നത്. ഖുർആനെ വ്യാജമാക്കി നിഷേധിക്കുന്നവരെപ്പറ്റി അല്ലാഹു ശരിക്കും അറിയാഞ്ഞിട്ടല്ല അവരെ തൽക്കാലം ഒഴിവാക്കിയിരിക്കുന്നത്, അറിഞ്ഞും കൊണ്ട് തന്നെയാണത്. അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെയാണ് 49 വചനത്തിൻ്റെ സാരം. ഖുർആന്റെ അനുയായികൾക്ക് അത് വിജയത്തിനും മോക്ഷത്തിനും കാരണമാകുന്നതുപോലെ അതിൽ അവിശ്വസിക്കുന്നവർക്ക് അത് ഖേദത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരുന്നു. ഖുർആൻ മുഖേന സജ്ജനങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ കാണുമ്പോൾ വിശേഷിച്ചും അവർ തങ്ങളെപ്പറ്റി ഖേദിക്കുമല്ലോ. ഇതാണ് 50 വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. വേദ ഗ്രന്ഥവും റസൂലും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്ക് ഒരു വിധത്തിൽ ഒഴിവ് കഴിവ് സമർപ്പിച്ചു നോക്കാമായിരുന്നു. ഖുർആനും റസൂലും വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിനുള്ള പഴുതും അടഞ്ഞുപോയിരിക്കുകയാണ്. 20 134 28 47 മുതലായ വചനങ്ങൾ നോക്കുക. വചനം 51 വാക്കർത്ഥം വ ഇന്നഹു, നിശ്ചയമായും ഇത് അത്, ലഹക്കു യാഥാർത്ഥം, സത്യം കാര്യം പരമാർത്ഥം തന്നെ, അൽ യഖീൻ ദൃഢമായ ഉറപ്പായ. നിശ്ചയമായും ഇത് ദൃഢമായ യഥാർത്ഥമാകുന്നു. വചനം 52 വാക്കർത്ഥം ഫസബ്ബിഹ്, ആകയാൽ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പരിശുദ്ധപ്പെടുത്തുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ, നാമത്തെ, അൽ അലീം മഹാനായ. ഫസബ്ബിഹ് ബിസ്മി റബ്ബികാൽ അലീം, ആകയാൽ നീ നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തിൽ തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം ചെയ്തുകൊള്ളുക. സൂറത്തുൽ വാക്കിഅയുടെ അവസാനത്തെ രണ്ടു വചനങ്ങളും അവയുടെ വിവരണവും ഇവിടെയും ഓർക്കുക.